ഹലോ, ഇസ് എം ബ്രാന്ത് ന്യൂസ്. സോ ദിസ് ഇസ് ബ്രാന്ത് ന്യൂസ് ആൻഡ് ഗൈസ്. ഓക്കെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കോശമാർക്കും സ്വാഗതം. സോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു സാധാരണ നോർമലായിട്ടൊന്നും കളിക്കുന്ന പോലെ തന്നെ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് പ്രാക്ടീസിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്ന ഒരു റാങ്ക്ഡ് മാച്ചാണ്. സോ അപ്പോൾ ഇതിന് നടന്നിട്ടുള്ളൊരു ചെറിയ ഇൻസിഡൻറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ നേരെ ക്ലോക്ക് ടവറിലാണ് ഇറങ്ങിയത്. ഓക്കെ, അവിടെ തന്നെ നമുക്കൊരു തോംസൺ കിട്ടിയ മുമ്പിൽ എനിമി ഉണ്ടായിരുന്നു. ചാർത്തി അടിച്ചവനെങ്കിൽ നിലത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം ഈ അഫ്കോഴ്സ് ഇൻ കേസ് നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ഈ റാങ്ക്ഡ് മാച്ച് പോകുന്നതായിരിക്കും ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ഫാർ ബെറ്റർ. ഓക്കെ, സോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേനും ബേസ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടേ ഈ സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഫാമിലിയോട് ജോയിൻ ചെയ്യുക. വരും ദിവസങ്ങൾ നിങ്ങൾക്ക് കിടുക്കാച്ചി 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 കണ്ടൻസ് കാണാനായിട്ട് പറ്റുന്നതാണ് ഈ ചാനൽ. സോ അപ്പം ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഓൾ സെറ്റ് ചെയ്തിടുക, കൺസിഡർ ദാറ്റ്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ നൈസായിട്ട് ഗണ്ണൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ മണ്ടയ്ക്കോട്ട് കയറിപ്പോൾ മുകളിലായിട്ട് എനിമിക്ക് നൈസായിട്ട് അവനെ നമ്മുടെ M40 വെച്ച് ഡ്രാഗ് ചെയ്ത് നിലത്ത് അടിച്ചിട്ടുണ്ട്. ഈ അഫ്കോഴ്സ് നൈസായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. സോ അപ്പം വരും സമയങ്ങളിൽ സംസാരിക്കാം. സോ അപ്പോൾ നൈസായിട്ട് അവനെയും കൂടെ അവിടെ നോക്കാക്കിയിട്ടതിന് ശേഷം നൈസായിട്ട് നമ്മൾ അവനെ ആരെങ്കിലും ടീമേറ്റ്സ് ആരെങ്കിലും അവനെ പൊക്കാനായിട്ട് വരുമെങ്കിൽ ജസ്റ്റ് നൈസായിട്ട് അവനെയും കൂടെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കില്ലും കൂടെ കിട്ടും വിചാരിച്ച് അവിടെ നിന്ന് നോക്കി. ബട്ട് ഗൈസ് ആരും വന്നില്ല, അവൻ ഒറ്റയ്ക്ക് ചാവുകയാണ് ചെയ്തത്. സോ അതിനുശേഷം നൈസായിട്ട് നമ്മൾ ഈ ഒരു ക്ലോക്ക് ടവറിൽ മണ്ടക്കായിട്ട് ലൂട്ടൊക്കെ അടിച്ച് നേരെ താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ ദേ ഒരു പെമ്പിള വഴിയേറ്റി ഓടും. നോക്കി. സോ അപ്പം കുട്ടിയുടെ ഭാവി തശിച്ചു. അതിനുശേഷം നൈസായിട്ട് ഞാൻ അവളെ ഒരു മറ്റേ സാധനം ഈ പൊട്ടിത്തെറിക്കുന്ന സാധനം ഇട്ടിച്ചിട്ട് ഡാമേജ് കൊടുത്തിട്ട് അടിക്കാൻ നോക്കിയപ്പോഴേക്കും അവർ താഴെ പോയി. അത് കഴിഞ്ഞിട്ട് വേറെ ഒരുത്തനും കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നൈസായിട്ട് ആ പെണ്ണുമ്പോൾ അതിൽ കയറി വരുന്നു. നോക്കി. സോ അവൾ ദേ കയറി വരുന്നു. ഓക്കെ, അതിനുശേഷം നൈസായിട്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ ദേ അവൾ ആളെയും കൂട്ടി വന്നേക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നൈസായിട്ട് വലിഞ്ഞു. പിന്നെയാണ് മനസ്സിലായത് ഗൈസ് അവന്മാർ രണ്ടും രണ്ട് ആൾക്കാരായിരുന്നു, മീൻസ് രണ്ട് ടീമായിരുന്നു. അതോടെ തന്നെ ആ കില്ലെനിക്ക് നൈസായിട്ട് അങ്ങ് പോയി. ഓക്കെ, കയ്യിൽ നിന്ന് പോയി. ഇറ്റ്സ് ഹേർട്സ് ഗൈസ്. ഓക്കെ, നന്നായിട്ട് തന്നെ ഹേർട്ടായി, കാരണം അതെൻ്റെ കില്ലായിരുന്നു ആ പാവ പിടിച്ച പെണ്ണുമ്പോൾ. ഞാൻ കണ്ടൊക്കെ എന്നോട് മാരി എറിഞ്ഞ് പൊത്തിയെടുത്തായിരുന്നു. പക്ഷേ അവളെനിക്കുള്ളതല്ല ഗൈസ്, എൻ്റെ സോൾമേറ്റ് പോയി ഗൈസ്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ നൈസായിട്ട് ഇതിലെ റൗണ്ടൊക്കെ അടിച്ച് കറങ്ങിയടിച്ച് തിരിഞ്ഞ് വന്നപ്പോൾ ദേ കിടക്കുന്ന അവൻ നമ്മുടെ മുമ്പോട്ട് ഇങ്ങനെ ഓടി വരുന്ന. ഓക്കെ, ഒന്നും നോക്കിയില്ല അവൻ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എന്നെ കൊല്ലി എന്ന് പറഞ്ഞ് വരുമായിരുന്നു. ഒന്നും നോക്കിയില്ല, നൈസായിട്ട് അങ്ങ് ഫിനിഷ് ചെയ്തു. ഓക്കെ, സോ മെയിനായിട്ട് നമ്മൾ ഇപ്പം എന്താണ് ഈ ഒരു ചാനൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക കോണ്ടൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടാത്ത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഗൈസ് എൻ്റെ ഡിവൈസ് ഇഷ്യൂസ് ആണ്. ഈ ചാനലിൽ എനിക്ക് ഒരു നിർബന്ധമുണ്ട്, ഇന്ന ടൈപ്പ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. സോ ആ നിർബന്ധം കൊണ്ടാണ്. സോ അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പോൾ ഒരു കിൽഫീഡ് വന്നിട്ടായിരുന്നു KMC. ഞാൻ ആദ്യം വായിച്ചത് സ്നൈപ്പർ എന്നാണ് കേട്ടോ, പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ച് വായിച്ചത് സ്പെൻസർ എന്നായിരുന്നു. സോ അപ്പം ഒരു മലയാളി. ഓക്കെ, KMC എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളിയാണെന്ന്. സോ അപ്പോൾ നൈസായിട്ട് ഞാൻ എന്താ പറയുക ഈ ഒരു വഴിയുള്ളിലൂടെ ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും അവന്മാർ എന്ന് വിചാരിച്ച് ഈ ഒരു വഴി കൂടെ പോയപ്പോൾ ദേ അവിടെ നൈസായിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇച്ചിരി ഈ ഞാൻ കുമ്മനടിക്കാൻ നോക്കി, സത്യം പറയാലോ കുമ്മനടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അതിനുശേഷം നൈസായിട്ട് ഞാൻ പുറകോട്ട് വന്നപ്പോൾ എനിക്ക് വേറെ സൈഡിൽ നിന്ന് അടി കിട്ടുക. നൈസായിട്ട് ഞാൻ M40 വെച്ച് അവൻ ഇച്ചിരി ഡാമേജ് കൊടുക്കാൻ നോക്കിയെങ്കിലും യെസ് ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി അവൻ ഒളിച്ചോടി ഗൈസ്. ഓക്കെ, അവൻ ഒളിവിൽ പോയി ഗൈസ്. ഓക്കെ, പിന്നെ ഒരു നീണ്ട എന്താ പറയുക ഈ ശബരിമല കയറ്റമായിരുന്നു. ഓടി 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 എൻ്റെ ഊപ്പാടളി. ഓക്കെ, സോ അതിന് ശേഷം പീക്കിലെത്തിയപ്പോൾ നൈസായിട്ട് താഴത്ത് കിടന്നിട്ട് ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ നൈസായിട്ട് നമുക്ക് കയറി ചെന്നിട്ട് അവൻ അണ്ണക്കിൽ അടിച്ച് പൊടിക്കാന്ന് വെച്ച് താഴത്തോട്ട് ചെന്നപ്പോൾ അവന്മാർ നല്ല അടിയാണ്, നമ്മൾ പിന്നെ കുമ്മനാണല്ലോ വെയിറ്റ്. അപ്പോൾ നൈസായിട്ട് ഇച്ചിരി കൊടുക്കാൻ നോക്കിയെങ്കിലും ഗൈസ് M40 ഒക്കെ 85 അടിച്ചോട്ട് ഗൈസ്. എനിക്കാകെ ദേഷ്യം വന്നു, സത്യം പറയാലോ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട ഹെഡൊക്കെ അടിക്കുമ്പോൾ ഡാമേജ് ഇല്ലയെന്ന് പറയുമ്പോൾ പിന്നെയും കൊടുത്തു ഒരു 93, എനിക്കൊക്കെ ചൊറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ശശിയേട്ടാ ഇവിടെ സേഫ് അല്ല ആ ഒരു ഡയലോഗ്. ഓക്കെ, സോ നൈസായിട്ട് ഞാൻ താഴെ നടക്കുമ്പോൾ ഇവിടുന്ന് കുമ്മനടിക്കാം എന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നു. അപ്പോഴേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഭ്രാന്തേട്ടാ ഇവിടെ സേഫ് അല്ല. എന്നാലും പിന്നെ ഞാൻ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് നിന്നു. താഴേക്കുന്നവരെ ഒരു കുമ്മനെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. സോ നൈസായിട്ട് ഒരു തന്നെ അതിൽ ഓടി മരത്തിൻ്റെ അടുത്ത് നിന്നു. അവൻ ഇച്ചിരി ഡാമേജ് കൊടുത്തു, അവൻ പുറത്തോട്ട് ഉറങ്ങി ഓടി അവൻ്റെ കണ്ടം പൊടി കഴിച്ചു. ഓക്കെ, പുറത്തോട്ട് ഓടിയപ്പം അവൻ നൈസായിട്ട് ഇച്ചിരി ഡാമേജ് കൊടുത്തു. പുറകുന്ന ഒരുത്തൻ ആണ്ട അടി അടിച്ചു. ഓക്കെ, നോക്കുമ്പോൾ നമ്മുടെ KMC സ്പെൻസർ തന്നെയാണ് നമ്മളെ അടിച്ചിട്ടത്. നോക്കുമ്പോൾ അത് ആദ്യം മലയാളിയാണോ ബംഗാളിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. ഓക്കെ, പക്ഷേ അവൻ്റെ പെറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശശി എന്നാണ് പേരിട്ടേക്കണേ. സോ എനിക്ക് ഉറപ്പിച്ചു അത് മലയാളിയാണെന്ന്. സോ അപ്പം നമ്മളിപ്പോൾ ഒരു 100 മാച്ച് കളിച്ചാലും അതിൽ വളരെ റെയറായിട്ടായിരിക്കും മലയാളീസ് നമുക്ക് ഓപ്പണൻ്റായിട്ട് കിട്ടുക. അതും ഇപ്പം വന്നാലും നമുക്കത് മലയാളീസ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് ഇച്ചിരി എന്താ പറയുക വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ അപ്പോൾ അതും നമ്മുടെ ഫേമസ് ഗിൽഡായിട്ടുള്ള KMC എന്ന് തന്നെ വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഓ മൈ ഗാഡ് ഒരു മലയാളി. ഓക്കെ, ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ഇത് കിൽഫീഡ് കണ്ടപ്പോഴേ ഒരു പൂതി ഉണ്ടായിരുന്നു ഇവനെ അടിച്ചിടുന്നത്. ബട്ട്
പിന്നെ അഫ്കോഴ്സ് എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടും എന്നെ അടിച്ചു പൊക്കിയിട്ടുണ്ട്. ഞാൻ പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നതാണ് ഈ സോളോസ് സ്ക്വാഡ്. എനിക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിനേക്കാളും എന്തുകൊണ്ടും എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഈ സോളോസ് സ്ക്വാഡ് കളിച്ചാലാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ കസ്റ്റമിസ് ഷൂട്ട് ആണെങ്കിലും ഹെഡ് ഷോട്ട്സ് ആണെങ്കിലും ഒക്കെ പൊളിയായിട്ട് വരും. ഓക്കെ, ചക്കൻ വേറെ ലെവൽ കളിയായിട്ടോ. സ്പെൻസർ റൈഡ് മാതിരി തീ പിടിച്ച കളിയാണ്. എനിക്ക് തോന്നുന്നു ഇവന്മാർ പുഷിങ് കാണുന്നത് കാരണം ഇവന്മാരുടെ ഫോർമേഷൻ ആണെങ്കിലും ഇവന്മാരുടെ സ്ട്രാറ്റജി ആണെങ്കിലും പക്കാ ടീം വർക്കാണ്. ഓക്കെ, ഇവന്മാർ പുഷിങ് കാണുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവന്മാർ ഓരോരോ കണ്ടത്തിൽ ഇറങ്ങി ലൂട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ കുറവാണ്. എനിക്കൊന്നും പുഷിങ് കാണുന്നത് ബട്ട് ഗൈസ് അടിച്ച് കളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേര്. ഒരാൾ ഇവരെ റിവൈവ് ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നി ഇവന്മാരുടെ കളി കാണാമെന്ന്. സോ അഫ്കോഴ്സ് നമ്മുടെ മറ്റവൻ ലാസ്റ്റ് അവസാനം പോയി അടിക്കുന്നുണ്ട്. സോ വാച്ച് എൻഡ്. ഓക്കെ, സോ അപ്പം നമ്മുടെ ചെക്കൻ പവർ റെഡിയാണ്. സോ അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു ചാനൽ നമ്മൾ മെയിനായിട്ട് ഫോളോ അപ്പ് ചെയ്തിരുന്ന ഗെയിം പ്ലേസ് ആണ്. ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും. ഡിവൈസ് ഇൻ കേസ് നമ്മൾ അപ്ഗ്രേഡ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്ക് മെയിൻ ചാനൽ കണ്ടിന്യൂ ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ സ്റ്റഡീസ് ആണെങ്കിലും ലൈഫ് ആണെങ്കിലും എല്ലാം കൂടെ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു സെക്കൻഡ് ചാനൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എനിക്ക് രാവിലെ ഒരു 12:30 ആകുമ്പോഴേക്കും എൻ്റെ ക്ലാസ് കഴിയും. അതിനുശേഷം എനിക്ക് എന്താ പറയുക, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ മെയിൻ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടൈമൊക്കെ തീരും. ഓക്കെ, ഓൾമോസ്റ്റ് ടൈമൊക്കെ തീരും. പിന്നെ ഈ ഒരു ചാനലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ടൈം കിട്ടില്ല. എന്നാലും യാ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ നല്ല നല്ല കണ്ടൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. അഫ്കോഴ്സ് ഞാൻ ഇനിയും ട്രൈ ചെയ്യും. അപ്പം അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ അൺറേറ്റഡ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അത് എൻ്റെതല്ല, എൻ്റെ ചാനലല്ല. ഫീനിക്സ് ആൽഫ എന്ന് പറയുന്ന ഒരു സംരംഭം, അല്ലെങ്കിൽ എന്താ പറയുക, കമ്മ്യൂണിറ്റി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഗ്രൂപ്പ് എന്ന് വേണം വിളിക്കാനായിട്ട് പറ്റും. ഒരിക്കലും കമ്മ്യൂണിറ്റി ഒന്നും വിളിക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ കുറച്ച് പേര് അൺറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നിച്ച് ചേർന്നിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് കിട്ടുന്നതിൽ മാക്സിമം സപ്പോർട്ട് ഒപ്പിച്ചിട്ട് ഒരാളെ അൺറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ റേറ്റഡ് ആക്കി, അല്ലെങ്കിൽ ഓവർ റേറ്റഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെ നമ്മുടെ സ്പെൻസർ അടിച്ച് ഊമ്പി ഓക്കെ അടിച്ച് നിലത്തിട്ടിട്ടുണ്ട്. അപ്പുറത്തോമാർ നല്ല പ്ലേയേഴ്സാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഈ ഒരു സീൻ കണ്ടിട്ടാണ് ഇവന്മാർ പുഷിങ് കാണാൻ തോന്നി. എനിക്ക് അറിയില്ല പുഷിങ് കാണുമെന്ന്. സോ ഈ ഒരു നമ്മുടെ ഗോകുൽ, ഓക്കെ, DB ഗോകുൽ വേറെ ലെവലിൽ മെസ്സ് പ്ലേ അവസാനം കാണിക്കുന്നുണ്ട്. ഐ വാസ് ലൈക്ക് ഞാൻ ഇമ്പ്രസ്ഡ് ആയിപ്പോയി മോനെ, ഇമ്പ്രസ്ഡ് ആയി മോനു എന്ന് പറയുന്ന അവസ്ഥയിലായിപ്പോയി. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ചെക്കൻ കയറി ചെന്നിട്ട് ഒരാളെ അടിച്ചിരുന്നുണ്ട്. ഓക്കെ, സോ നൈസായിട്ട്, ഓ മൈ ഗാഡ്. ഓക്കെ, സോ മെയിൻലി ഫുൾ റെഡ് നമ്പേഴ്സ്. ആ ഒരു അഡിക്റ്റഡ് ആയിട്ട് അല്ല ഞാൻ. ഞാൻ ഗെയിം പ്ലേ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ സ്ട്രാറ്റജി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ്ഡാണ് ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാത്ത. ഓക്കെ, സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ ചെക്കൻ വേറെ ലെവലിൽ സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഒരു ഗെയിം എങ്ങനെ എൻഡ് ചെയ്യണം, ഒരു ഗുഡ് ഫിനിഷർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ഒരു കിടുകാശി പ്ലെയർ തന്നെ. എനിക്ക് പേഴ്സണലി ഈ ഒരു ചെക്കനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പം ഇവൻ്റെ പേരോ ഒരു ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇൻ കേസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ഈ ഒരു സ്കോഡിലുള്ളതെങ്കിൽ മാക്സിമം ഈ വീഡിയോ അവരുടെ അടുത്തേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട് ഷെയർ ചെയ്യുക. അവന്മാർ ഷെയർ ചെയ്തിട്ട് അവന്മാരുടെ അടുത്ത് എത്തിക്കും. സോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും. സോ ചെക്കൻ ഈ ഒരു ലാസ്റ്റ് സീനിൽ വേറെ ലെവലിൽ മിസ്സാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ടീമേറ്റായിട്ട് റിലേവ് ചെയ്തു, ഒരു തന്നെ നോക്കാക്കി, അതുപോലെ തന്നെ മണ്ടയ്ക്കുള്ളവനെ നോക്കാക്കി. ഓക്കെ, അപ്പോഴേക്കും ടീമേറ്റ് പിന്നെ നോക്കായി. അപ്പോഴേക്കും അടുത്തടുത്ത് വന്നു അവനെ കിട്ട് കാറ്റായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ചെക്കൻ നിലത്തിട്ടു. ഓക്കെ, സോ അപ്പം ഏകദേശം 3 പേരെ ഇപ്പം നോക്കാക്കി. 7 അലൈവാണുള്ളത്. പിന്നെയും ടീമേറ്റിനെ പോയിട്ട് റിലേവ് ചെയ്തു. ആ പാവുണ്ട്, നോക്കാക്കി തന്നെ ഫിനിഷ് ആക്കാൻ പറ്റുന്നു. സോ നോക്കുമ്പോൾ ഇനി ഒരു എനിമിയും കൂടെ എങ്ങാണ്ടേ ഉള്ളൂ. മണ്ടയ്ക്ക് നിന്ന് നന്നായിട്ട് വരക്കിട്ട് സ്കൈലറൊക്കെ തൂക്കുന്നുണ്ട്. ഓക്കെ, മണ്ടയ്ക്കുള്ള എനിമി. സോ നമുക്ക് നോക്കാം, ഗൂഗിളിനെ ഇൻസ്പെക്ട് ചെയ്യാൻ കാരണം അവൻ നന്നായിട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഒരു പ്ലെയറാണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഡ്രസ് ബേസ്ഡ് അല്ലേലും. സോ ചെക്കൻ എൻ്റെ അളയ ചെക്കതല്ല, ആ ഒരുത്തനെയും കൂടെ നോക്കാക്കിയിട്ടുണ്ട്. ഇനി പുറയിൽ ഒരു എനിമിയുടെ കൂടെ ആ മാർക്ക് കാണുന്നുണ്ട്. ഓക്കെ, ചെക്കന്മാർ ബോയി അടിക്കണം നിങ്ങൾ നോക്കിയ കേസൊക്കെ. ഈ ഒരു ഗൂഗിളിനെ എനിക്ക് കൈൻഡ് ഓഫ് അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നി. ഇൻ കേസ് എനിക്ക് അറിയാമെങ്കിൽ ചെക്കനെ ഒന്ന് പറയാം. അപ്പോൾ ആ ഒരു എനിമി ഇലിമിനേറ്റ് ആണെങ്കിൽ ചെക്കന്മാർ ബോയി അടിച്ചിട്ടുണ്ട്. ഒരു നൈസ് പ്ലേ ആയിരുന്നു ഇവരുടെ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്താണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.